ദൈവം എനിക്ക് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ശക്തമായ സംരക്ഷണ വലയം ഭേദിച്ച് സാത്താന് കടക്കണമെങ്കിൽ അതിനൊറ്റ വഴിയേ ഉള്ളൂ, എന്നെ കൊണ്ടും നിങ്ങളെ കൊണ്ടും അവൻ പാപം ചെയ്യിക്കും. തേച്ച് വ്യഭിചാരം, സ്വയംഭോഗം, സ്വർഗഭോഗം, മ്ലേച്ഛ പാപം ചെയ്തോ, നിന്റെ കാര്യം പോക്ക. പിശാച് നിന്റെ കൂടെ, നിന്റെ കുടുംബത്തിൽ കയറും, നിന്റെ ബെഡ്റൂമിൽ കയറും, എല്ലായിടത്തും അവൻ്റെ ആധിപത്യമായിരിക്കും. ഏറ്റവും ഗൗരവമേറിയ ഒരു പാപത്തിൻ്റെ മേഖലയാണ് ആറാം പ്രമാണത്തിൽ വിശുദ്ധി നഷ്ടപ്പെടുന്നത്. ആരായാലും അത് ആരായാലും ഒറ്റവാക്കി പറയുക, ആരായാലും ആ വ്യക്തിയെ സാത്താൻ തകർക്കും. ആരായാലും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഊഹിക്കാം, ആരെ വേണേലും ഊഹിക്കാം. ആരായാലും വചനപ്രഘോഷകനായാലും സിസ്റ്റർ ആയാലും അച്ഛനായാലും ഉന്നത തലങ്ങളിലൊരാളായാലും ഏത് ലെവലിലുള്ള വ്യക്തിയാണെങ്കിലും വിശുദ്ധി നഷ്ടപ്പെടുന്ന നിമിഷം മുതൽ പിശാച് ആ വ്യക്തിയെ കീഴ്പ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. വിശുദ്ധിക്ക് വില കൊടുക്കുന്നവരെയാ കർത്താവ് മാനിക്കുന്നത്. വിശുദ്ധിക്ക് വില കൊടുക്കുന്ന വ്യക്തിയെ തകർക്കാൻ ഒരു പിശാചിനും ഒരു വ്യക്തിക്കും ഒരു പ്രസ്ഥാനത്തിനും സാധ്യമല്ല. വിശുദ്ധിയുള്ളൊരു വ്യക്തിയെ തൊടുകലാർക്കും. സഹനങ്ങളും ചെരുക്കങ്ങളൊക്കെ സ്വാഭാവികം, അതിനപ്പുറത്ത് തകർക്കാൻ ഒരു ശക്തിക്ക് സാധ്യമല്ല. വിശുദ്ധി എപ്പോൾ നഷ്ടപ്പെടുന്നു അവിടം മുതൽ പിശാചിൻ്റെ ആധിപത്യം നമ്മുടെ മേലാവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നവീകരണത്തിലേക്ക് വന്നിട്ട് ഇപ്പോൾ എൻ്റെ സുവിശേഷവിലെ 30-ാമത്തെ വർഷമാണ്. എൻ്റെ കൂടെ ഇപ്പോൾ പാട്ട് പാടുന്നത് റിജി ബ്രദറാണ്. ഈ 30 വർഷത്തിനുള്ളിൽ എൻ്റെ കൂടെ പാട്ട് പാടിയിട്ടുള്ളത് പുരുഷന്മാർ മാത്രമേ പാട്ട് പാടിയിട്ടുള്ളൂ, ആണുങ്ങൾ മാത്രമേ എൻ്റെ കൂടെ പാട്ടുകാരുള്ളൂ. എൻ്റെ ടീമിലെല്ലാവരും ആണുങ്ങളാണ്, കൗൺസിലേഴ്സ് ആണുങ്ങളാണ്, ആകെ 2-3 സിസ്റ്റേഴ്സുണ്ട്. മധ്യസ്ഥ പ്രാർത്ഥിക്ക് കുറേ ചേച്ചിമാരും വരാറുണ്ട്, അവർ 4 ദിവസം കൂടെ വരുന്നു പോകുന്നു, അതിനപ്പുറമൊന്നുമില്ല. എൻ്റെ ടീമിൽ അങ്ങനൊരു സംഭവം ഉണ്ടാകത്തില്ല. സ്ത്രീകൾ പാടാൻ കാണത്തില്ല, അവർ നല്ലവരായ, അവർ കുഴപ്പക്കാരായതുകൊണ്ടല്ല, അവർ എൻ്റെ ടീമിൽ കാണത്തില്ല. അല്ലല്ലയ്യ, അതൊക്കെ നിർബന്ധമുള്ള കാര്യമാണ്, ചില കാര്യങ്ങൾ കർശനമായ നിർബന്ധം എനിക്കുണ്ട്. ഹല്ലേലൂയ. അടുത്ത നാളിൽ ചിട്ടടി വെച്ച് ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒരു പെണ്ണ് വന്നു, പാലായിന്ന് വന്ന, എനിക്ക് പരിചയമൊന്നുമില്ല. എന്നോട് വന്നിട്ട് ബ്രദറെ, ഞാനൊരു പാട്ടുകാരിയാണ്, ഒരു ടീമിനൂടെ പാടുന്നുണ്ട്, ചോദിച്ചു. അപ്പം ഒരു ടീമിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. എനിക്ക് ബ്രദറിൻ്റെ ടീമിൽ ചേർന്ന് പാടുന്ന ആഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നുമോളെ, എൻ്റെ ടീമിൽ ഞാൻ പെൺകുട്ടികളെ പാടിക്കാറില്ല, അതിനുള്ള അവസരമില്ല, അതുകൊണ്ട് മോള് വേറെ ടീം നോക്കിക്കൊള്ളാൻ പറഞ്ഞു. പിന്നെ ഉള്ളത് പറയാനുള്ളത് പച്ചക്കങ്ങ് പറഞ്ഞേക്കണേ, കുഴപ്പമില്ലല്ലോ. ഹല്ലേലൂയ, യേശുവേ നന്ദി. അതുകൊണ്ട് പെണ്ണുങ്ങളുടെ പാട്ട് മോശമാണെന്നല്ല, പക്ഷേ നമ്മുടെ ടീമിൽ വേണ്ട, അവർ കേസ് വേണ്ട, കേസ് നമ്മൾ പിടിക്കത്തില്ല, അങ്ങനെ കാര്യങ്ങൾ വേണ്ട. എന്തിനാന്നേ പുലിവാര് പിടിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ആൾ വിശുദ്ധി നഷ്ടപ്പെടുത്തുന്ന വ്യക്തി ആരുമാവട്ടെ, അവൻ്റെ കാര്യം ഒറ്റവാക്കി പറഞ്ഞല്ല അധോഗതിയാണ്, തീർന്നതന്നെ. അവനും തീരും, അവൻ്റെ കുടുംബവും തീരും, മക്കളും തീരും, എല്ലാം തീരും. അവിടെ വിശുദ്ധിക്കെതിരായിട്ടുള്ള പാപത്തിൻ്റെ വഴികളിലേക്ക് നമ്മൾ ഒരിക്കലും പോകാനായിട്ട്. പല കുടുംബങ്ങളും അസ്തമിച്ചു പോയതിൻ്റെ കാരണം എന്താ? ഭർത്താവിനെ വഞ്ചിക്കുന്ന ഭാര്യ, ഭാര്യയെ വഞ്ചിക്കുന്ന ഭർത്താവ്, വിവാഹത്തിനുമുള്ള തെറ്റായ ബന്ധങ്ങൾ, സ്വർഗഭോഗം, സ്വയംഭോഗം, ബ്ലൂ ഫിലിം കാണുക, മൊബൈലിൻ്റെ മുന്നിൽ പാതിര 2-3 മണി വരിക, മൊബൈലുമായിട്ട് കാഴ്ച കാണാനിരിക്കുന്ന ആണും പെണ്ണും, പിന്നെങ്ങനെ ഗുണം പിടിക്കുന്നു? തീർന്നു പോകും കേട്ടോ, തീർന്നു പോകും, മൊത്തം തീർന്നു പോകും ഈ പോക്ക് പോയാൽ. നമ്മളെ വിശുദ്ധീകരിക്കുന്നത് യേശുവിൻ്റെ രക്തമാണ്. യേശുവിൻ്റെ രക്തത്തിനു ശക്തിയുണ്ട്, യേശുവിൻ്റെ രക്തത്തിനു ജീവനുണ്ട്. യേശുവിൻ്റെ രക്തമാണ് നമ്മളെ വിടുവിക്കുന്നത്, യേശുവിൻ്റെ രക്തമാണ് നമുക്ക് സംരക്ഷണം നൽകുന്നത്. ഈ സംരക്ഷണ വലയത്തെ ഭേദിക്കാൻ സാത്താൻ ഇങ്ങനെ നോക്കിയിരിക്കുക, നമ്മളൊരു കുഞ്ഞു പാപത്തിലേക്ക്, ഒരു കുഞ്ഞു പാപത്തിലേക്ക്, പ്രത്യേകിച്ച് ലൈംഗികതയിലൊരു പാപം, അത് അവൻ വീഴ്ച കഴിഞ്ഞാൽ അവന് പെട്ടെന്ന് അകത്ത് കയറാം. ഹല്ലേലൂയ. ഞാൻ ഉള്ള കാര്യമൊക്കെ തുറന്നു, നിങ്ങൾ കൊച്ചുപിള്ളേരൊന്നുമല്ല, ഉള്ളതൊക്കെ ഞാൻ തുറന്നങ്ങ് പറയുക. ഹല്ലേലൂയ. നമ്മൾ വളരെ ജാഗ്രത വേണം, പിശാചിന് നമ്മിലോ നമ്മുടെ കുടുംബത്തിലോ ഇടം കൊടുക്കുവാൻ ഒരു വഴി നമ്മൾ തുറന്നു കൊടുക്കരുത്. നിനക്ക് ദൈവം തരുന്ന സംരക്ഷണ ഭിത്തി തകർക്കാൻ സാത്താന് വഴി വെച്ച് കൊടുക്കരുത്.
അങ്ങനെ വഴിവെച്ചു കൊടുത്താൽ നിന്റെ ആധ്യാത്മികത മുഴുവൻ, അഭിഷേകം മുഴുവൻ സാത്താൻ ചോർത്തിക്കളയും, നിന്നെ തകർക്കുമെന്നുള്ള കാര്യം നീ തിരിച്ചറിയണം. ദൈവത്തിൻ്റെ സംരക്ഷണ വലയത്തിലുള്ള ഒരു വ്യക്തിയെ തകർക്കുവാൻ പിശാചിന് സാധ്യമല്ല. പ്രാർത്ഥനയും വിശുദ്ധിയും ഒക്കെയുള്ള ഒരു വ്യക്തിയെ പിശാച് തൊടത്തില്ല, തൊടാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആദ്യമേ ചിന്തന പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ്റെ വിശുദ്ധി കളയുക, പ്രാർത്ഥിക്കുന്ന മനുഷ്യനെ പാപത്തിലേക്ക് നയിക്കുക. അത് ആധ്യാത്മിക ജീവിതത്തിൽ ഉയരങ്ങളിലുള്ള എത്രയോ പേര് വീണുപോയി. വിശുദ്ധ ബൈബിളിൽ നോക്കിയേ, ദാവീദ്, സോളമൻ, സാംസൺ ഒക്കെ വീണുപോയി. എന്ത് പറ്റി? പ്രഗത്ഭരല്ലായിരുന്നു? അവർക്കൊക്കെ സംഭവിച്ചത് ആറാം പ്രമാണവുമായിട്ട് ബന്ധപ്പെട്ട പാപങ്ങൾ സംഭവിച്ച വീണുപോയത്. ഉണ്ടോ? ദൈവത്തിൻ്റെ സംരക്ഷണം നഷ്ടപ്പെട്ടു, തകർന്നു തരിപ്പണമായി. ഈ കാലഘട്ടത്തിൽ പിശാച് മനുഷ്യനെ ഏറ്റവും അധികം നശിപ്പിക്കുന്നത് ഈ ഒരു പാപത്തിൻ്റെ മേഖലയിലാണ്. ജൈവിക പാപങ്ങളിലേക്ക് മനുഷ്യനെ വീഴ്ച അവൻ്റെ ആധ്യാത്മികത മുഴുവൻ, ജീവിതം മുഴുവൻ തകർക്കുക, കൃപ നഷ്ടപ്പെടുത്തുക. അതിനുവേണ്ടി പിശാച് ഇങ്ങനെ പാഞ്ഞു നടക്കുക. അലറുന്ന സിംഹത്തെ പോലെ വചനം പറയുന്നില്ലേ, പിശാച് ഒരു സത്യമാണ്. അവനിങ്ങനെ പാഞ്ഞു നടക്കുക ദൈവത്തിൻ്റെ ജനത്തെ തകർക്കുവാൻ. അന്ന് സംഹാരദൂതന് ഇസ്രായേൽ ഭവനത്തിലേക്ക് കടന്നു ചെല്ലാൻ പറ്റിയില്ല. ഇന്ന് ഞാനും നിങ്ങളും വിശുദ്ധിയിലാണെങ്കിൽ, ഏറ്റവും പ്രധാനപ്പെട്ടത് വിശുദ്ധിയിലാണെങ്കിൽ, ഒരു സംഹാരദൂതനും ഒരു പിശാചും ഒരു തിന്മയുടെ ശക്തിയും നമ്മളെ തൊടത്തില്ല, നമ്മുടെ വീട്ടിൽ കയറത്തില്ല. ഹല്ലേലൂയ. സീനായിൽ നിൻ കൽപ്പന പാലിച്ചെന്നെന്നും